ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക ഹൽവയാണ്. ഈ സമയത്ത് എവിടെ നിന്നാ ചക്ക എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, ചക്ക സീസണിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്ക പരട്ടിയോണ്ടാണ് ഹൽവ എന്ന് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പിക്ക് ഐസ്ക്രീമും വേണമെന്നല്ലേ ഇപ്പോൾ ആലോചിച്ചേ? എല്ലാ വീട്ടിലെയും പോലെ ഐസ്ക്രീമിൻ്റെ ബോക്സിലാണ് നമ്മൾ ചക്ക വരട്ടിയത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചക്ക സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്കടയും ചക്ക ഹൽവയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക അടുത്ത ചക്ക സീസൺ വരണ വരെ ഉണ്ടാവും അത്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക വരട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ 3-4 അച്ച് ശർക്കര ഇട്ട് ഉരുക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് വേണം ചക്ക വരട്ടിയതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൽവ അതുപോലെ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈവിടാണ്ട് ഇളക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് നമുക്ക് മേലൊക്കെ പൊള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടത് കോൺഫ്ലോർ ആണ്. ഇത് നമുക്ക് ഹൽവ തിക്കായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ആണ്. നമുക്ക് വേറെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം നമ്മളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേയോ പ്ലേറ്റോ ഒക്കെ എടുത്താൽ മതി. അതിലേക്ക് ബട്ടറോ ഗീയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് കാണാം ഹൽവ പാനിൽ നിന്ന് വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നന്നായി വിട്ടു വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഓവറായിട്ട് മധുരമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ചക്ക സീസൺ കഴിഞ്ഞാലും ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.